നമസ്കാരം, ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സംഗീത്. കഴിഞ്ഞ വീഡിയോയിൽ ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സിൽ പെടുന്ന അപ്പർച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാർ പറഞ്ഞു, ആദ്യം ക്യാമറയിൽ വരുന്ന മോഡ്സിനെ പറ്റിയും കീകളെ പറ്റിയും ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അതിനെ പറ്റിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സോണിയുടെ ബ്രിഡ്ജ് ക്യാമറ ആയ DSLR 350, പിന്നെ നിക്കോണിൻ്റെ DSLR D3200, പിന്നെ ക്യാനൻ്റെ DSLR 70 Mark II. ഇതിൽ മൂന്നിലും അതുപോലെ തന്നെ ഒരുവിധം ഡിജിറ്റൽ ക്യാമറകളിലടക്കം കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു ടിപ്പായിട്ട്, നമ്മൾ ക്യാമറ ഹോൾഡ് ചെയ്യുമ്പം ലെൻസ്, ഇത് ഡിജിറ്റൽ ക്യാമറയാണ്, ഇങ്ങനെ ലെൻസ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക DSLR ഒക്കെ ആവുന്ന സമയത്ത്. അതുപോലെ ബോഡിനോട് എപ്പോഴും കൈകൾ ചേർന്ന് പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഹാൻഡ് ഹെൽഡായിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടാവുന്ന ഒരു കാര്യമാണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ പവർ ബട്ടൺ തന്നെ, അതായത് ഓൺ ഓഫ് ബട്ടൺ, അത് ഒന്നില്ലെങ്കിൽ പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് പുഷ് ചെയ്യാനോ ആയിരിക്കും ഉണ്ടാവുക. അതിന് അടുത്ത് തന്നെയായിട്ട് ഷട്ടർ റിലീസ് ബട്ടൺ ഉണ്ടായിരിക്കും. അതായത് ഒന്ന് രണ്ട് പർപ്പസ്. ഒന്ന്, നമ്മുടെ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹോൾഡ് ചെയ്ത് ആ ഫോക്കസ് അതിൽ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ, ആ ഷട്ടർ റിലീസ് ചെയ്യാനുള്ള രണ്ട് പർപ്പസാണ് അതിന് വരുന്നത്. പിന്നെ അതിനടുത്തായിട്ട് തന്നെ മോഡ് ഡയൽ ഉണ്ടായിരിക്കും. അതായത് ഏത് മോഡിലാണോ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതെന്ന് ചൂസ് ചെയ്യാനുള്ള മോഡ് ഡയൽ. അത് ചില ക്യാമറകളിലും മോഡ് തിരിക്കുന്ന നടുവിലൊരു ഒരു ചെറിയൊരു ബട്ടൺ പോലെ ഉണ്ടാവും, അത് പ്രസ് ചെയ്തിട്ട് വേണം തിരിക്കാൻ. അല്ലാത്തതിൽ ചിലപ്പോൾ നേരിട്ട് തിരിക്കാനും പറ്റും. ഈ മോഡുകളിൽ ഓട്ടോമാറ്റിക് മോഡ് നമുക്കറിയാം, എല്ലാം ഒരുവിധം ക്യാമറ തന്നെ ചൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്. പിന്നെ അതിൽ വരുന്നത് അപ്പർച്ചർ പ്രയോറിറ്റി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എത്ര ഏരിയയാണ് ഫോക്കസിൽ എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. ബാക്കി ഷട്ടർ സ്പീഡും ISO എല്ലാം ക്യാമറ ഡിസൈഡ് ചെയ്യും. നമുക്ക് ക്യാമറയിൽ വരേണ്ട എഫക്റ്റ്, എത്ര ഡെപ്ത് ഓഫ് ഫീൽഡ് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഷട്ടർ പ്രയോറിറ്റി മോഡ്. ഷട്ടർ പ്രയോറിറ്റി മോഡിൽ നമുക്ക് മോഷനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് നമുക്കൊരു മോഷൻ കാണിക്കാനോ അല്ലെങ്കിൽ സ്റ്റില്ലായിട്ട് ഒരു ഫ്രീസ് ചെയ്യാനോ ഒരു മൊമെൻറ്റ്, അതിനാണ് ഷട്ടർ പ്രയോറിറ്റി മോഡ് മെയിനായിട്ട് യൂസ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു കാർ റേസിൻ്റെ ആണെങ്കിൽ ആ കാറിൻ്റെ പറ്റാ അത് ഒരു മൊമെൻറ്റ് ഫ്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒഴുകുന്നൊരു വെള്ളച്ചാട്ടത്തിന് ആ നല്ല സ്മൂത്തായിട്ട് കാണിക്കാൻ, ഇങ്ങനെയൊക്കെയാണ് ഷട്ടർ പ്രയോറിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 30 സെക്കൻഡ്സ് വരെ നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ അതിൽ വരുന്നത് നമുക്ക് അത്രയും ലൈറ്റ് അതിൽ ഉള്ളോട്ട് വരും. അപ്പോൾ നമ്മൾ നൈറ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെയാണ് മെയിനായിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാനങ്ങൾ ഈ 1/ എന്നുള്ള വാല്യൂ, ആ 1/ എന്നുള്ള താഴെയുള്ള വാല്യൂ കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ആ ഒരു മൊമെൻ്റ് ഫ്രീസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ 1 സെക്കൻഡ് 2 സെക്കൻഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കതിൽ മൊമെൻ്റ് ആ ഒരു മൂവ്മെൻ്റ് അതിൽ കാണിക്കാനും പറ്റും. പിന്നെ അതിൽ വരുന്നത് പ്രോഗ്രാം മോഡാണ്. പ്രോഗ്രാം മോഡ് ഓട്ടോമാറ്റിക് മോഡ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ഫോക്കസും റീകമ്പോസ് ചെയ്യാനുമുള്ള ആ ഒരു ഫ്രീഡം നമുക്ക് കൂടുതൽ കിട്ടും. റീകമ്പോസിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ആ ഫ്രെയിം ഒന്നും കൂടെ മാറ്റി ഫോട്ടോ എടുക്കുന്നതിനാണ് നമ്മൾ റീകമ്പോസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഫ്രീഡം പ്രോഗ്രാം മോഡിൽ കിട്ടും. നമുക്ക് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കേണ്ട ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോഗ്രാം മോഡിലിട്ട് എടുക്കാം. അല്ലാത്ത സമയത്ത് നമ്മൾ പ്രിഫറബിളി ഒന്നുമില്ലെങ്കിൽ അപ്രസറോ അല്ലെങ്കിൽ മാനുവൽ മോഡോ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഫ്ലാഷ് ബട്ടൺ ഉണ്ടായിരിക്കും. അതായത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഫ്ലാഷ് പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഷ് ബട്ടൺ ഉണ്ടായിരിക്കും. പിന്നെ DSLR-കളിൽ ലെൻസ് റിലീസ് ബട്ടൺ ഉണ്ടായിരിക്കും. അത് ഡിജിറ്റൽ ക്യാമറ ഉണ്ടാവില്ല, ലെൻസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളിലാണ് ഉണ്ടാവുക. അത് പ്രസ് ചെയ്തിട്ട് വേണം ലെൻസ് അതിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ തിരിച്ച് വയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ടിക് ശബ്ദം കേൾക്കും. അത് കേട്ടാൽ അതായത് ലോക്കായി എന്നുള്ള നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ക്യാമറയിലും ലെൻസിലും ഒരു റെഡോ അല്ലെങ്കിൽ ഒരു വൈറ്റോ ഡോട്ട് ഉണ്ടായിരിക്കും. അതിന് മാച്ച് ചെയ്തിട്ട് വേണം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിച്ചിട്ട് ക്യാമറ ലെൻസ് അത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ബട്ടൺസ്. നമ്മൾ പിന്നിലോട്ട്, ക്യാമറയുടെ പിന്നിലോട്ട് പോകുന്ന സമയത്ത് അവിടെ പ്ലേ ബാക്ക് ബട്ടൺ ഉണ്ടായിരിക്കും. നമ്മൾ എടുത്ത ഫോട്ടോസ് കാണാൻ വേണ്ടിയുള്ള പ്ലേ ബാക്ക് ബട്ടൺ ഉണ്ടായിരിക്കും.
പിന്നെ അതിൻ്റെ താഴെയായിട്ട് വന്നില്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഒരേ ഒരേപോലെ ആവണമെന്നില്ല, ഓരോ മോഡലിനനുസരിച്ച് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മാറും, ഒരേ ബ്രാൻഡിൽ തന്നെ മാറും. നിങ്ങൾ സിമ്പിൾസായിട്ട് ഫെമിലിയർ ആവുക. പിന്നെ അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ സൂം, നമുക്കൊരു ലെൻസിൻ്റെ ചിഹ്നമുള്ള ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അതായത് രണ്ട് പർപ്പസാണ് നമുക്ക്, ഒന്നില്ലെങ്കിൽ എടുത്ത ഫോട്ടോസ് നമുക്ക് സൂം ചെയ്ത് നോക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് വ്യൂ യൂസ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് കറക്റ്റ് ഫോക്കസിൽ തന്നെയാണോ എന്ന് സൂം ചെയ്ത് നോക്കാനും ഈ ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുക. അടുത്തായിട്ട് വരുന്നതാണ് മെനു ബട്ടൺ. അതായത് നമ്മുടെ ക്യാമറയിലുള്ള സെറ്റിങ്സ് എല്ലാം മെനുവിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്യാമറയിലുള്ള മെനു നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. എല്ലാ മെനു ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്ത് നോക്കണം എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളത്. ആണ് മെനു ബട്ടൺ. പിന്നെ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഫോട്ടോ എടുത്തത് ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതിൽ വരുന്നത് നമ്മൾ എടുക്കുന്ന ഫോട്ടോ സിംഗിൾ ഷൂട്ടാണോ, അതായത് ഒരു ഫോക്കസ് ചെയ്തിട്ട് ഒരു തവണ എടുത്ത് പിന്നെ അടുത്ത് വീണ്ടും ഫോക്കസ് ചെയ്യുക അങ്ങനെയാണോ, അതോ ഫോക്കസിൽ ലോക്ക് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ എടുക്കുകയാണോ എന്നുള്ള ഹൈ സ്പീഡ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ടിംഗ്, അതുപോലെ സെൽഫ് ടൈമർ, ഇതെല്ലാം വരുന്നൊരു ബട്ടൺ ഉണ്ടായിരിക്കും. പിന്നെ അതിൽ വരുന്നതാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു പ്ലസ് മൈനസ് എന്നുള്ളൊരു സിമ്പിൾ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എക്സ്പോഷർ എന്താണെന്ന് പറയാം. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ സെൻസറിൽ പതിയുന്ന ലൈറ്റാണ് എക്സ്പോഷർ. അപ്പോൾ അത് കറക്റ്റ് എത്രയാണ് വാല്യൂ എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല, അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു ഡാർക്കർ ഇമേജ് വേണമെങ്കിൽ അതാണ് അതിൻ്റെ എക്സ്പോഷർ, അല്ല കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജാണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ എക്സ്പോഷർ. അപ്പോൾ എന്തായാലും എക്സ്പോഷർ കോമ്പൻസേഷൻ ബട്ടൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു അപ്പർച്ചർ അല്ലെങ്കിൽ ഒരു ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്തു, അതിൽ ഒരു എക്സ്പോഷർ ക്യാമറ കാണിക്കും, അത് ഓവർ റൈഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഡാർക്കറോ അല്ലെങ്കിൽ ബ്രൈറ്ററോ ആക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ബട്ടണാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. നല്ല ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ സെറ്റിങ്സിലേക്ക് പോകാൻ താല്പര്യമാണെങ്കിൽ അത് നല്ല സിമ്പിളായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സഹായിക്കുന്ന ബട്ടണാണത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് തുടങ്ങുക. പിന്നെ ഒരു ഫങ്ഷൻ ബട്ടൺ ഉണ്ടായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു നമുക്ക് കംഫർട്ടബിളായ ഒരു എന്തെങ്കിലും ഒരു സെറ്റിങ്സ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫങ്ഷൻ ബട്ടൺ ഉണ്ടായിരിക്കും. അത് കൃത്യം ഇന്നത് എന്നതിനായിരിക്കില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ ഒക്കെ വേണ്ടിയിട്ട് വയ്ക്കാവുന്ന ഒരു ബട്ടണാണ്. പിന്നെ ഒരു കൺട്രോൾ ഡയൽ ഉണ്ടായിരിക്കും. കൺട്രോൾ ഡയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതും കറക്റ്റ് ഇന്ന പർപ്പസിന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ മെനുവിൽ കാണിക്കും, മിക്ക ഒരു സിംബോളിക്കായിട്ട് കാണിക്കും, ഈ ഡയൽ തിരിച്ചാൽ നമുക്ക് ഈ ഓപ്ഷൻസ് മാറ്റാൻ പറ്റും എന്നുള്ളത്. പിന്നെ അതിൽ വരുന്നതാണ് വീഡിയോ ബട്ടൺ. അത് മിക്കവാറും ഒരു റെഡ് ഡോട്ട് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്യാമറയുടെ സിമ്പിൾ ഉണ്ടായിരിക്കും. ഈ ക്യാനനിൽ അത് വരുന്നത് ലൈവ് വ്യൂവിൻ്റെ അത് ടോഗിൾ ചെയ്യാൻ അത് സെയിം ബട്ടൺ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വ്യൂ ഫൈൻഡർ ഉണ്ടായിരിക്കും, അതിലൂടെ നോക്കിയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ ചെയ്യുക, ആ ഫോക്കസ് നമ്മുടെ ഐസൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ ഡയലും അവിടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ലൈവ് വ്യൂ ബട്ടൺ. ലൈവ് വ്യൂ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഈ വ്യൂ ഫൈൻഡർ വേണോ അതോ ഡിസ്പ്ലേയിലൂടെ നമുക്ക് ഒബ്ജക്റ്റിനെ കാണണോ എന്നുള്ളത് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈവ് വ്യൂ ബട്ടൺ ഉണ്ടായിരിക്കും. അടുത്ത പറയുന്നത് ഈ മൂന്ന് ക്യാമറകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള എന്നാൽ അതേ ഏകദേശം അതേ ബ്രാൻഡിൽ കാണാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസാണ്. അതായത് ഒന്ന് നമ്മുടെ സോണിയിൽ വരുന്ന സൂമിംഗ് ആണ്, അത് ഡിജിറ്റൽ ക്യാമറകളിൽ സൂമിംഗ് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് പവർ ബട്ടൻ്റെ അടുത്തായിട്ട് ഒന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആക്കിയാൽ സൂമിന് സൂം ഔട്ട് ആവുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ഡി എസ് എൽ ആറിലേക്ക് അത് ഉണ്ടായിരിക്കില്ല, നമ്മൾ ലെൻസ് തിരിച്ചിട്ട് തന്നെയായിരിക്കും സൂം ചെയ്യുക. പിന്നെ വരുന്നത് നിക്കോണിൽ ഒരു ലെൻസിന് മുകളിലൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് ഈ ലെൻസ് ക്ലോസ് ചെയ്യുന്ന സമയത്തും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും അത് പ്രസ് ചെയ്തിട്ട് വേണം ആ ലെൻസ്, അത് കാരണം അത് റിട്രാക്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കത് പ്രസ് ചെയ്യാതെ തിരിച്ചു കഴിഞ്ഞാൽ അത് ലെൻസ് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബട്ടണുള്ള ലെൻസുകളൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം. പിന്നെ ക്യാനലിൽ നമുക്കൊരു അപ്പർച്ചർ പ്രിവ്യൂ ബട്ടൺ ഉണ്ടായിരിക്കും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ്സ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കത് ഈ പ്രിവ്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കത് ക്യാമറ തിരിച്ച് പിടിക്കുന്ന സമയത്ത് ഈ ബട്ടൺ അമർത്തുന്ന സമയത്ത് ആ ക്ലോസിങ് എത്രത്തോളം ക്ലോസിങ്ങും ഓപ്പണിങ്ങും ആണെന്നുള്ളത് കാണാനും പറ്റുന്നതാണ്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ക്യാമറയിലുള്ള കീസ് വരുന്നത്. അടുത്തത് നമുക്ക് സ്ക്രീനിൽ വരുന്ന മെയിനായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സെറ്റിങ്സ് നോക്കാം.
ആദ്യമായിട്ട് മോഡിൻ്റെ സിമ്പിൾ തന്നെ, അത് ഏകദേശം ഒരേ പൊസിഷൻ തന്നെയാണ് കാണുക ക്യാമറയിൽ. ഏതാണോ മോഡിൽ ചൂസ് ചെയ്ത് അതേ സിമ്പിൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ ഷൂട്ടിംഗ് ആണോ ഹൈ സ്പീഡ് കണ്ടിന്യൂസ് ആണോ അത് ഏതാണെന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. അതും പൊസിഷൻ മാറും ക്യാമറകളിൽ. ഞാൻ സിമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ഒന്ന് ഫെമിലിയർ ആവുക. പിന്നെ വരുന്നത് നമുക്ക് ഓട്ടോ ഫോക്കസ് മെത്തേഡ്. അതായത് നമ്മൾ ആ ഫോക്കസ് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ തന്നെ ഹോൾഡ് ചെയ്യണോ, കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ ഹോൾഡ് ചെയ്യണോ, അതോ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യണോ എന്നുള്ള ഫോക്കസ് മെത്തേഡ് ഉണ്ടായിരിക്കും. പിന്നെ അതിന് താഴെ ഓട്ടോ ഫോക്കസ് ഏരിയ സെലക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഒരു സിംഗിൾ പോയിന്റ് ബേസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യണോ, അതോ ഒരു അതിൻ്റെ ഏകദേശം ഒരു സോൺ കുറച്ചൊരു ഏരിയ കൂടെ ഉള്ള ഒബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ഫോക്കസ് പോയിൻറ്സും ചൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഒബ്ജക്റ്റിൽ തന്നെ ഫോക്കസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഒന്നോ അല്ലെ ഒന്ന് അതിൻ്റെ ചുറ്റോറുള്ള രണ്ട് മൂന്ന് ഫോക്കസ് പോയിൻറ്സ് മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിൽ വരുന്നതാണ് വൈറ്റ് ബാലൻസ്. വൈറ്റ് ബാലൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വെവ്വേറെ കണ്ടീഷൻസിലായിരിക്കും ഫോട്ടോ എടുക്കുന്നുണ്ടാവും. ചിലപ്പം നല്ല സൺലൈറ്റ് അല്ലെങ്കിൽ ട്യൂബിൻ്റെ ലൈറ്റ് അതുപോലെ ഷെയ്ഡായിട്ടോ അങ്ങനെ പല ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഏത് കണ്ടീഷനിലും വൈറ്റിനെ പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ കാണാനുള്ള സെറ്റിങ്സ് ആണ് വൈറ്റ് ബാലൻസ്. നമ്മളതിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. അതിൽ നമ്മൾ കുറച്ച് റെഡിഷ് ടോണുള്ള ഫോട്ടോസ് ആണെങ്കിൽ അത് വാം ഫോട്ടോ ആയിട്ടാണ് പറയുക. ബ്ലൂയിഷ്നെസ് ആണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ അതിന് കൂളായിട്ടുള്ള ഫോട്ടോസ് ആയിട്ടാണ് പറയുക. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ വൈറ്റിനെ പ്യുവർ വൈറ്റ് ആയിട്ട് നമുക്ക് അതിലുള്ള വാല്യൂ അഡ്ജസ്റ്റ് ചെയ്താൽ അത് ആദ്യം കുറേ പ്രീ സെറ്റുകൾ അതിലുണ്ടായിരിക്കും. അത് യൂസ് ചെയ്തിട്ട് ഫെമിലിയർ ആയ ശേഷം കസ്റ്റമായിട്ട് തന്നെ ആ വാല്യൂ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതാണ് അതിൽ വൈറ്റ് ബാലൻസ് പറയുന്നത്. പിന്നെ മീറ്ററിംഗ് മോഡ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പോഷർ. ഈ എക്സ്പോഷർ ക്യാമറ എത്ര ആണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണോ അതോ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളതിൻ്റെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് മീറ്ററിംഗ് മോഡ്. അപ്പം അതും അതിലുള്ള ഓപ്ഷൻസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടൊന്ന് ഫെമിലിയർ ആവുക. അതിന് പർപ്പസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ചില ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ ഫേസിൽ മാത്രം നല്ല ലൈറ്റ് പിന്നെ എല്ലാം ഡാർക്കറായിട്ട് ചുറ്റോറുള്ള അങ്ങനെ ഒന്നും കാണാത്ത രീതിയിലുള്ള ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ നമുക്ക് മീറ്ററിംഗ് മോഡിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ അതിൽ വരുന്നത് നമ്മുടെ അപ്പർച്ചറിൻ്റെ f1.2 f/2.22 ആ ഒരു വാല്യൂ എത്രയാണെന്നുള്ളത് ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കും. പിന്നെ ഷട്ടർ സ്പീഡ് 1/100 അല്ലെങ്കിൽ 125 അല്ലെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ്സ് എത്രയാണ് ആ ഒരു വാല്യൂ അതുണ്ടായിരിക്കും. പിന്നെ ഐ എസ് ഒ സെൻസിറ്റിവിറ്റി. ഐ എസ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. നമ്മൾ നല്ല ബ്രൈറ്റർ കണ്ടീഷൻ ആണെങ്കിൽ സെൻസിറ്റിവിറ്റി ഏറ്റവും കുറച്ച് വെച്ചാൽ മതി, അപ്പം തന്നെ നല്ല ഫോട്ടോ കിട്ടും. ഇനി കുറച്ചുകൂടെ ഡാർക്കർ ആവുകയാണെങ്കിൽ ആ വാല്യൂ കുറച്ച് കൂട്ടി കൂട്ടി വന്നാൽ നമുക്ക് നല്ല ഇമേജസ് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഐ എസ് ഒ കൂട്ടി എടുക്കുന്ന അതായത് ഡാർക്കർ കണ്ടീഷൻസിൽ ട്രൈപോഡ് ഉണ്ടാകുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന സെറ്റിങ്സും കീകളും ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. കമൻ്റായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ള എല്ലാം പറയാം, സജഷൻസും ഒക്കെ പറയാം. അടുത്തത് ഷട്ടർ സ്പീഡിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.